സംവിധായകൻ കാർത്തിക് സുബരാജ് 2010 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. തെന്മേർക്ക് പരുവക്കാട്ട് നാളെ റിലീസാവുകയാണ്. വിജയ് സേതുപതിയെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതിൽ അതീവ സന്തോഷത്തിലാണ്. എല്ലാവിധ ആശംസകളും വിജയ്, നീ തകർക്കൂ എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ആ പോസ്റ്റിന് താഴെ വന്ന കമൻറ്റുകളിലൊന്ന് കാർത്തികിനോടുള്ള ഒരു ചോദ്യമായിരുന്നു. ആരാണ് വിജയ് സേതുപതി? വിജയ് സേതുപതി ആരാണെന്ന് നിങ്ങൾ വൈകാതെ അറിയും എന്നായിരുന്നു കാർത്തികിൻ്റെ ഉത്തരം. കമൻറ്റും അതിനുള്ള മറുപടിയും ചർച്ചയാവുന്നതും വർഷങ്ങൾക്കിപ്പുറമാണ്. വൈകാരിക മുഹൂർത്തങ്ങൾ പ്രേക്ഷകരുടെ ഉള്ളുലച്ചും അഭിനയമെന്നോ ഒരു നടൻ നടത്തുന്ന മേക്ക് ഓവറെന്നോ തോന്നാത്ത വിധം കഥാപാത്രങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് അതിശയിക്കും വിധം സ്വാഭാവിക പ്രകടനം കാഴ്ചവെക്കുന്ന നടനെ ഭാഷകൾക്കതീതമായി പ്രേക്ഷകർ ഏറ്റെടുത്തു. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ബോളിവുഡിലുമെല്ലാം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു മനുഷ്യൻ എന്ന നിലയിൽ കൂടി അയാളെ ഏറ്റെടുത്തു. വിക്രമിലെയും മാസ്റ്ററിലെ നിഷ്ഠൂരനായ വില്ലനായിരുന്നിട്ട് കൂടി ആ സിനിമ പിന്നിടുമ്പോഴും ആ നടനോടുള്ള ഇഷ്ടം കൂടിയതേയുള്ളൂ. സിനിമയ്ക്ക് പുറത്ത് നാട്യങ്ങളോ കപടതകളോ സ്റ്റാർഡത്തിൻ്റെതായ കെട്ടുമാറാപ്പുകളോ ഇല്ലാതെ അയാൾ മുന്നിലെത്തുന്നവരെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കോളിവുഡിന് അയാൾ മക്കൾ സെൽവനായി. സൂപ്പർ ഹിറ്റുകളുടെയും 100 കോടിയുടെയും എണ്ണപ്പെരുക്കമില്ലാതിരുന്നിട്ടും ഇന്ത്യൻ സിനിമയിലെ മികച്ച അഭിനേതാക്കളൊരാൾ എന്ന് കേട്ടാൽ ആദ്യമെത്തുന്ന പേരുകളിലൊരാളായി വിജയ് സേതുപതി. സെയിൽസ്മാനായും ഫാസ്റ്റ് ഫുഡ് ഷോപ്പിലെ ക്യാഷറായും ഫോൺ ബൂത്ത് ഓപ്പറേറ്ററായും ജോലി ചെയ്തൊരു ഭൂതകാലം സേതുപതിക്കുണ്ട്. ബികോം പൂർത്തിയാക്കി അയാൾ അക്കൗണ്ടന്റായി ജോലി നോക്കാൻ ആരംഭിച്ചു. കുടുംബത്തിൻ്റെ ചുമതല തനിക്കായിരുന്നതിനാൽ വിജയ് സേതുപതി മെച്ചപ്പെട്ട ജോലിക്കായി ദുബായിലേക്ക് തിരിച്ചു. പിന്നീട് ജീവിത പങ്കാളിയായി മാറിയ ജെസിയെ കണ്ടുമുട്ടുന്നതും പ്രണയം ആരംഭിക്കുന്നതും ദുബായ് കാലത്താണ്. അക്കൗണ്ടന്റായി ജോലി നോക്കുമ്പോഴും സേതുപതിയുടെ മനസ്സിൽ സിനിമയായിരുന്നു സ്വപ്നം. സിനിമയിലെത്തണമെന്നും സിനിമാ നടനാകണമെന്നുമുള്ള അയാളുടെ ആഗ്രഹം ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്താൻ സേതുപതിയെ പ്രേരിപ്പിച്ചു. 2009 കലേഞ്ചർ ടിവിയിൽ സംവിധായകർക്കായി ഒരുക്കിയ നാളെ ഇയക്കുണർ എന്ന റിയാലിറ്റി ഷോയ്ക്കായി സംവിധായകൻ കാർത്തിക് സുബരാജ് ഒരുക്കിയ നിരവധി ഷോർട്ട് ഫിലിമുകളിൽ വിജയ് സേതുപതി മുഖം കാണിച്ചു. അതായിരുന്നു വിജയ് സേതുപതിയുടെ ആദ്യ കാൽവെപ്പ്. തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായും നായകന്റെ കൂട്ടുകാരനുമായിട്ടായിരുന്നു സേതുപതിക്ക് സിനിമയിൽ അവസരം ലഭിച്ചത്. കാർത്തിയുടെ നാൻ മഹാനല്ലൈ, ധനുഷിന്റെ പുതുപ്പേട്ടൈ തുടങ്ങിയ സിനിമകളിൽ വിജയ് സേതുപതി മുഖം കാണിച്ചു. ശശികുമാർ ചിത്രം സുന്ദരപാണ്ഡിയിലെ വില്ലൻ ജഗൻ സേതുപതിയിലെ നടനെ കൂടുതൽ തെളിച്ചത്തിലെത്തിച്ചു. ജഗനിലൂടെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച വില്ലനുള്ള സ്റ്റേറ്റ് അവാർഡും വിജയ് സേതുപതിക്ക് ലഭിച്ചു. എന്നാൽ വിജയിലെ നായകന് പ്രേക്ഷക സ്വീകാര്യത നേടിക്കൊടുത്തത് കാർത്തിക് സുബരാജ് ചിത്രം പിസയായിരുന്നു. നാളെയ ഇയക്കുണറിൽ നിന്നുള്ള വിജയുമായുള്ള സൗഹൃദം തന്റെ ആദ്യ സിനിമയിൽ അയാളെ തന്നെ കാസ്റ്റ് ചെയ്യാൻ കാർത്തികിനെ പ്രേരിപ്പിച്ചു. പിസ ഒരു റെവല്യൂഷനായിരുന്നു. തമിഴ് സിനിമ അന്നുവരെ കണ്ടു ശീലിച്ച സ്ഥിരം കോമഡി ഹൊറർ സിനിമകളിൽ നിന്ന് മാറി ആഖ്യാനത്തിലും മേക്കിങ്ങിലും പിസ വ്യത്യസ്തത കൊണ്ടുവന്നു. ഒപ്പം വിജയ് സേതുപതി എന്ന അഭിനേതാവും ശ്രദ്ധിക്കപ്പെട്ടു. നടുവിലെ കൊഞ്ചം പക്കത്തെ കാണും, ഇതർക്ക് താനെ ആശയപ്പെട്ട ബാലകുമാര, സൂതുകവും പന്നയ്യാരും പത്മിനിയും തുടങ്ങിയ സിനിമകളിലൂടെ വിജയ് സേതുപതി തമിഴ് പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടി. കോമഡി സ്വഭാവത്തിൽ അല്പം ലൗഡായ കഥാപാത്രങ്ങളായിരുന്നു അപ്പോൾ വിജയ്ക്കായി ലഭിച്ചിരുന്നത്. വിജയ് സേതുപതിയുടെ സംസാരവും കുമുദ ഹാപ്പി അണ്ണാജി പോലുള്ള ഡയലോഗുകളും അന്ന് ട്രെൻഡിംഗ് ആയി മാറാൻ ആരംഭിച്ചു. എന്നാൽ ഒരു സോളോ ഹീറോ എന്ന നിലയിൽ വിജയ് സേതുപതിയുടെ ഏറ്റവും വലിയ ഹിറ്റിന്റെ തുടക്കമായിരുന്നു വിഘ്നേശ് ശിവൻ ചിത്രം നാനും റൌഡിതാൻ. ഇന്നും വിജയ് സേതുപതി ചിത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതെന്ന ചോദ്യത്തിന് പലരുടെയും ഉത്തരം നാനും റൌഡിതാൻ എന്നായിരിക്കും. ഒരു ഡാർക്ക് കോമഡി വിഭാഗത്തിൽ റൊമാൻസും ആക്ഷനും പ്രതികാരവും ഉൾപ്പെടുത്തിയ കംപ്ലീറ്റ് എന്റർടൈനർ ചിത്രം വലിയ ബ്ലോക്ക് ബസ്റ്ററായി. അനിരുദ്ധിന്റെ പാട്ടുകളും നയൻതാരയുമായുള്ള കെമിസ്ട്രിയും ആർ യു ഓക്കെ ബേബി ഡയലോഗുമെല്ലാം ആ ഹിറ്റിന് ബലം കൂട്ടി. തുടർന്നുള്ള 2 വർഷം 2017 വരെ വിജയ് സേതുപതിയുടെ വർഷമായിരുന്നു. നാനും റൌഡിതാനു ശേഷമെത്തിയ ആണ്ടവൻ കട്ടളെ, സേതുപതി, കാതലും കടന്നുപോകും, ധർമ്മദുരെ, ഇരവി, കവൻ, വിക്രംവേദ തുടങ്ങി ഒരുപിടി വിജയ ചിത്രങ്ങൾ. വർഷത്തിൽ 5-ഉം 6-ഉം റിലീസുകൾ വിജയ് സേതുപതിക്ക് ഉണ്ടായി. എല്ലാം ബ്ലോക്ക് ബസ്റ്ററുകൾ. തന്നെ ഒരു ജോണറിൽ തളച്ചിടാൻ വിജയ് ശ്രമിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് ആ കാലഘട്ടത്തിൽ മികച്ച സിനിമകൾ അയാളെ തേടിയെത്താൻ കാരണവും. അടി കൊടുത്ത് മാസ് കാണിക്കുന്ന നായകന്മാരെ നമ്മൾ തമിഴിൽ കണ്ടിട്ടുണ്ടാകും. എന്നാൽ അടി വാങ്ങി മാസ് കാണിച്ച നടൻ അത് സേതുപതിയാകും. കാതലും കടന്നു പോകുമ്പിൽ വില്ലന്മാരുടെ അടി വാങ്ങി സ്റ്റൈലായി കണ്ണാടിയും വെച്ച് നടന്നു പോകുന്ന ഒരു രംഗമുണ്ട്. ഒരുപക്ഷെ വിജയ് സേതുപതിക്ക് മാത്രം ചെയ്യാനാകുന്നതാകും അതല്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് അത്ര സുഖകരമായിരുന്നില്ല വിജയ് സേതുപതിക്ക്. തുടരെ പരാജയങ്ങളും മോശം സിനിമകളും ക്ലീഷേ തമിഴ് കൊമേഴ്ഷ്യൽ നായക കഥാപാത്രങ്ങളും അയാളെ ഒന്ന് പിന്നോട്ടടിച്ചു.
അപ്പോഴും 96 റാമും ചെക്ക ചുവന്ത വാനത്തിലെ ഇൻസ്പെക്ടർ റസൂൽ ഇബ്രാഹിമും സൂപ്പർ ഡീലക്സിലെ ശില്പയും അയാളിലെ നടനെ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ബോധ്യത്തെ ഊട്ടിയുറപ്പിച്ചു. 96 റാം നമ്മളിൽ പലരുടെയും പ്രതീകമാണ്. സ്കൂൾ പ്രണയം വളരെ കാലം കാത്തു സൂക്ഷിച്ച് ജാനുവിന്റെ ഓർമ്മകളിൽ കഴിയുന്ന റാം വിജയുടെ നിഷ്കളങ്കമായ ഭാവങ്ങളാൽ നിറഞ്ഞതായിരുന്നു. സൂപ്പർ ഡീലക്സിലെ ട്രാൻസ് വുമൺ ശില്പ ആരും അതുവരെ കൈവയ്ക്കാത്ത പ്രകടനത്തിന്റെ വിജയ് സേതുപതി ഭാവമായിരുന്നു. ശില്പ സേതുപതിക്ക് അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും വാരിക്കോരി നൽകി. തമിഴ് പൊതുനിരയിൽ കഴിഞ്ഞ 15 വർഷത്തിനകത്തുണ്ടായ മികച്ച നടനാര് എന്ന ചോദ്യത്തിന് വിജയ് സേതുപതി എന്നാണ് ഉത്തരം നൽകുന്നൊരു ഭൂരിപക്ഷം ഉണ്ടാകും. അതേസമയം തന്നെ സെലക്ഷനിൽ ഏറ്റവും മോശമായി നീങ്ങുന്ന തമിഴിലെ താരമാരെന്ന ചോദ്യത്തിനും ഇതേ പേര് തന്നെ ഉത്തരമാകുന്നതാണ് പിന്നീടുള്ള വർഷങ്ങൾ കണ്ടത്. വിജയ് സേതുപതി ചിത്രങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ ആളില്ലാത്ത സാഹചര്യം വരെ ഇടക്കാലത്തുണ്ടായി. തമിഴിൽ തുടരെ തുടരെ പരാജയങ്ങൾ ഉണ്ടായതും നായകനായി വന്ന സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ നിലം പൊത്തിയതും അയാളിലെ നടനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാകണം. പിന്നീട് പ്രേക്ഷകർ കണ്ടത് വിജയ് സേതുപതിയിലെ രൗദ്രഭാവമായിരുന്നു. അയാൾ ചുവടുമാറ്റി വില്ലനായി. മാസ്റ്ററിലെ ഭവാനി, പേട്ടയിലെ ജിത്തു സിംഗും, വിക്രത്തിലെ സന്ദനവും, ഉപ്പനയിലെ റായനവും വിജയിലെ വില്ലനെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി. സ്ഥിരം നായകന്റെ ഇടികൊള്ളുന്ന വില്ലനപ്പുറം ശക്തമായ സ്വാധീനം അയാൾ കഥയിൽ ചെലുത്തി. അന്യഭാഷകളിൽ വിജയ് തന്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരുന്നു. എന്നിരുന്നാലും മോശം സിനിമകൾ തമിഴിൽ അപ്പോഴും സേതുപതിക്ക് നിറയെ ഉണ്ടായിരുന്നു. അതിനൊരു അറുതി വരുത്തിയത് വെട്ടിമാറിന്റെ വിടുതലയായിരുന്നു. വാത്തിയാർന്ന മക്കൾ പടയുടെ തലവനായി ചെറിയ സ്ക്രീൻ ടൈമിലും സേതുപതി നിറഞ്ഞു നിന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അയാൾ മനസ്സറിഞ്ഞ് ഒരു ചുംബനം നൽകാറുണ്ട്. ഒട്ടും ഏച്ചുകെട്ടലുകളില്ലാതെ വളരെ നിഷ്കളങ്കനായി ചോദ്യങ്ങൾക്ക് തന്റെ ശൈലിയിൽ ഉത്തരം പറയുന്നൊരു വിജയ് സേതുപതിയുണ്ട്. ഇമേജിന്റെ കെട്ടുഭാരമില്ലാതെ അമിതമായ ഡിപ്ലോമസി കാണിക്കാതെ അയാൾ അയാളായി തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇറങ്ങി ചെല്ലാറുള്ളത്. മക്കൾ സെൽവൻ എന്നാൽ പീപ്പിൾസ് ട്രഷർ എന്നാണ് അർത്ഥം. അതെ, അയാൾ ജനങ്ങളുടെ നായകനാണ്. ജോലിയില്ലാത്ത 100,000 പേർക്ക് ജോലി ലഭിക്കാൻ വിജയ് സേതുപതി കാരണമായിട്ടുണ്ട്. ഫിലിം എംപ്ലോയീസിന്റെ സംഘടനയായ FFCയിലേക്ക് 1 കോടി രൂപ സഹായം നൽകിയതും വിജയ് സേതുപതി എന്ന നല്ല മനുഷ്യന്റെ മനസ്സിന്റെ വലിപ്പമാണ്. ഞാനിനി വില്ലൻ വേഷങ്ങളും ഗസ്റ്റ് റോളുകളും ചെയ്യുന്നില്ല. അവയോട് സ്ട്രിക്റ്റ് നോ പറയുകയാണ്. അത് ഞാൻ ഹീറോ ആയി വരുന്ന സിനിമകളെ ബാധിക്കുകയാണ്. വിജയ് സേതുപതി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതാണിവ. തുടർച്ചയായുള്ള വില്ലൻ വേഷങ്ങളും മോശം സിനിമകളിലെ മോശം പ്രകടനങ്ങളും തന്നിലെ അഭിനേതാവിനെ ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാകാം ഒരുപക്ഷെ വിജയ് സേതുപതിയുടെ ഈ പിന്മാറ്റം. ഇമേജ് ഭാരമില്ലാതെ നല്ല സിനിമകളിലൂടെയും ഓർമ്മിക്കപ്പെടുന്ന നല്ല കഥാപാത്രങ്ങളിലൂടെയും വിജയ് സേതുപതി പ്രേക്ഷകരെ ഇനിയും ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. വെറും കുറച്ച് പ്രകടനങ്ങൾ കൊണ്ട് എഴുതി തള്ളേണ്ടതല്ല വിജയ് സേതുപതിയിലെ നടനെ. റാമാകാനും ശില്പയാകാനും ഭവാനിയാകാനും സന്തനമാകാനും അയാൾക്ക് നിമിഷനേരം മതിയാകും. അതിന് കാരണം അയാൾക്ക് സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ്.